തലയിലുണ്ടാകുന്ന താരൻ പലപ്പോഴും നമുക്ക് പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കും. തലയിലെ ചർമ്മം അടർന്നു പോകുക, വിട്ടുമാറാത്ത ചൊറിച്ചിൽ എന്നിവയൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. ശിരസിനെ മാത്രമല്ല പുരികങ്ങളെയും കൺപോളകളെയുമൊക്കെ താരൻ ബാധിക്കും. ചർമ്മത്തിലെ സെബേഷ്യസ് ഗ്രന്ഥികൾ അമിതമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സേബം താരത്തിൻ്റെ മൂലകാരണമാണ്. താരൻ അകറ്റി നിർത്താൻ ഇന്നത്തെ കാലത്ത് ധാരാളം മാർഗങ്ങളുണ്ട്. വീഡിയോയിലോട്ട് പോകും മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. ഒന്നാമത്തെ ടിപ്പെന്ന് പറയുന്നത് മുട്ടയുടെ മഞ്ഞക്കുരു തലയിൽ തേച്ച് പിടിപ്പിക്കുക, അരമണിക്കൂർ വെക്കുക. ഏതെങ്കിലും ഷാമ്പുവോ ബാത്ത് സോപ്പോ ഉപയോഗിച്ച് കഴുകിക്കളയാം. മറ്റൊന്നാണ് ഒരു കപ്പ് വെള്ളത്തിൽ ഉലുവ കുതിർക്കുക, കുതിർന്ന ശേഷം അരച്ചെടുക്കുക. രണ്ട് കപ്പ് വെളിച്ചെണ്ണയിൽ ചേർത്ത് കാച്ചി പതിവായി കുളിക്കുന്നതിന് മുൻപായി ഉപയോഗിക്കുക. താരൻ ക്രമേണ മാറിക്കിട്ടുന്നതാണ്. കറ്റാർ വാഴ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്നതോടൊപ്പം താരൻ അകറ്റാനും ഫലപ്രദം തന്നെയാണ്. കറ്റാർ വാഴയുടെ പൾപ്പ് തലയിൽ പുരട്ടി തിരുമുക. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം കഴുകിക്കളയാം. താരനും തലയിലെ ചൊറിച്ചിലും മാറ്റാൻ സഹായിക്കും. ആഴ്ചയിൽ 3 തവണ ഇങ്ങനെ ചെയ്യാം. ചെറുപയർ പൊടിയാണ് അടുത്ത മാർഗം. ശുദ്ധമായ ചെറുപയർ പൊടി തൈരിൽ കലക്കി തലയിൽ തേച്ച് കുളിക്കുന്നത് ഫലം ചെയ്യും. പാളയൻ കോടൻ പഴം താരന് നല്ലതാണ്. ഇത് ഉടച്ച് കുഴമ്പാക്കി തലയിൽ പുരട്ടിയ ശേഷം 10 മിനിറ്റ് വെക്കുക. ശേഷം കഴുകിക്കളയാം.